മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് പോയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷനും പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിങ്ങും പിന്നെ നമ്മൾ ഒരുക്കിയ ഒരു ക്രിസ്മസ് ഫീസ്റ്റിൻ്റെയും വിശേഷങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ ഒരു ക്രിസ്മസ് ഫീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ദ പോയിൻ്റ് മോളിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ ഫുൾ ഫെയറി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫെസ്റ്റീവ് ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ആണ് ഈ ഒരു ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ദുബായ് മോളിലെ ഫൗണ്ടനെക്കാട്ടിലും വലുതാണ്, അങ്ങനെ എന്തോ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ല, അത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതും നമ്മൾ അവിടെ നിന്ന് കണ്ട്. പിന്നെ നമ്മൾ പോയതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ. ആക്ച്വലി ലാസ്റ്റ് ടൈം മുതൽ ആമി ചോദിക്കുന്നതായിരുന്നു ഒരു ക്രിസ്മസ് ട്രീയും കുട്ടി സാന്റേനെ ഒക്കെ വാങ്ങണം എന്ന്. പക്ഷേങ്കിൽ അതെന്തോ കഴിഞ്ഞ വർഷം നടന്നില്ല. അപ്പം ഇത്തവണയായപ്പോഴും ക്രിസ്മസ് ഒക്കെ ആയി എല്ലായിടത്തും ആ ഒരു ഫെസ്റ്റീവ് ഫീലൊക്കെ വന്നപ്പോൾ ആമി വീണ്ടും പയ്യെ ചോദിക്കാനൊക്കെ തുടങ്ങി. പക്ഷേങ്കിൽ പിന്നെ അവിടെ വെച്ചുകൊണ്ടിരുന്നു. കാരണം ഞാനും ഇതുവരെ ലൈഫിൽ ഇതേവരെ ക്രിസ്മസ് ട്രീ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലാത്തത് കാരണം അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് നമ്മളുടെ ആ ഒരു ചെറുപ്പത്തിലും ഒന്നും അങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഫൈനലി ഇന്ന് പോയത് അതിനു വേണ്ടി ആണെങ്കിലും നമ്മൾ പോയ സ്ഥലത്ത് അത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആമിക്ക് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ നെക്സ്റ്റ് ഡേ പോയിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ കണ്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളും ഈ ഫൗണ്ടനും ഒക്കെ കണ്ട് ആ ഒരു ഫെസ്റ്റീവ് ഫീലൊക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുൾ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും ആ ഒരു ട്രീ വാങ്ങണം, അതിൽ ലൈറ്റ്സ് ഇടണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയി. ഈ ഒരു കൺട്രിയുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു എന്ത് ഫെസ്റ്റിവൽ വന്നാലും അതിനോട് റിലേറ്റഡ് ആയിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ നമുക്ക് എവിടെ പോയാലും ആ ഒരു ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സിംബോളിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളും ആ ഒരു ഫീലിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു ഡേ ഞാനും ആമിയും കൂടെ മാത്രമാണ് വന്നേക്കുന്നത്. കാരണം അവൾക്കാണ് കുറച്ചും കൂടി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം, വാങ്ങണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു വിൻ്റർ ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു സിറ്റി സെൻറ്ററിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന്ന് ഒരു ക്രിസ്മസ് ട്രീയും ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ടോളായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ കുട്ടികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇഷ്ടമാണ്, എനിക്കും സന്തോഷമാണ്, എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ്. കുട്ടി കുട്ടി കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണെങ്കിലും അത് കാണാനും അത് എൻജോയ് ചെയ്യാനും ഒക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്.
പക്ഷേ എങ്കിൽ ഈ ട്രീ സെറ്റ് ചെയ്യാനോ ഇതെങ്ങനെയാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നോ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഈ ട്രീ ഒന്ന് സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും കാണുന്നത് പോലെയുള്ള ഒരു ബുഷി ഫീലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി നമ്മൾ വാങ്ങിയ ട്രീ തെറ്റിപ്പോയി, ഇത് ശരിയായില്ല, അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കിനും ബോക്സിലൊക്കെ എടുത്തൊക്കെ വെച്ച് ട്രീ അല്ല ബോക്സ് എടുത്ത് വെച്ച് ട്രീ തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് ജസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ തിരിച്ച് അഴിക്കുന്നതിന് മുന്നേ ഞാൻ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ട്രീ ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ഇനി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീവ്സ് ഒക്കെ നമ്മൾ ഫുൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. അത് ബോക്സിൽ വരുമ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ആയിട്ടല്ല വരുന്നത്. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മൾ എല്ലാ ലീവ്സും എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഫൈനലി ഈ ട്രീ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. ഇത് എനിക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല, ഞങ്ങൾ ആരും ഇതേവരെ ട്രീ സെറ്റ് ചെയ്തിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അവർ ലൈഫാണ് ഇങ്ങനെ ഒരു ട്രീ വാങ്ങുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്തില്ല, ഒരു കുറച്ചൊരു ഫെയറി ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു കണ്ടപ്പോൾ. നമുക്കൊരു കുറച്ച് ലൈറ്റ്സ് ആണല്ലോ മെയിൻലി, അതെന്ന് പറയുന്നത് ഒരു റിലീജിയനെ ബേസ് ചെയ്ത് മാത്രമല്ല, ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരുന്നതാണല്ലോ. അപ്പോൾ ഇന്ന് ഒരു മെയിൻ ആ ഒരു കോഴ്സ് മെനുവിൻ്റെ ഒക്കെ ഒരു പ്രിപ്പറേഷനും എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു കേട്ടോ, ആൾ തന്നെയാണ് കൂടുതലും എല്ലാ സംഭവങ്ങളും പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ അതേപോലെ മഷ്റൂം ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഒരു ബ്രൊക്കോളി ചിക്കൻ സൂപ്പ്, പിന്നെ ടർക്കി റോസ്റ്റ് ചെയ്തതും ഹണി ചിക്കനും ആയിരുന്നു, പിന്നെ അല്ല ഫൈനലി നമ്മളൊരു കേക്കും കട്ട് ചെയ്തു. പിന്നെ പുറത്തേക്ക് നോക്കിയാലും എല്ലായിടത്തും ആ ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെ ഈ ട്രീ സെറ്റ് ചെയ്തത് കാരണം ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ഉടനെ ഒന്നും ഇത് തിരിച്ചെടുത്ത് വെക്കും എന്ന് തോന്നുന്നില്ല. കുറച്ച് നാളും കൂടെയൊക്കെ ഇതിവിടെ ഇരുന്നതിന് ശേഷമായിരിക്കും നമ്മളിത് മിക്കവാറും ഇതിനെ ബോക്സിലാക്കി വെക്കത്തുള്ളൂ.